മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ ഏതാണ്? ഓപ്ഷൻ എ ആപ്പിൾ പേജസ്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്ഷൻ സി ലിബർ ഓഫീസ് റൈറ്റർ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ, ഉത്തരം നോക്കാം ഡി മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ. സേവ് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ്? സേവ് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ്? ഉത്തരം നോക്കാം കൺട്രോൾ എസ്. സേവ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് എസ്. കൺട്രോൾ എസ് ആണ് സേവ് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട്. വേർഡ് പ്രോസസ്സറിൽ ഒരു വാക്ക് ടൈപ്പ് ചെയ്തപ്പോൾ അതിലെ ഒരു അക്ഷരം തെറ്റിപ്പോയി. കേഴ്സറിന്റെ ഇടത് വശത്താണ് ഈ അക്ഷരമെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് ചുവടെയുള്ളതിൽ ഏത് കീയാണ് ഉപയോഗിക്കേണ്ടത്? വേർഡ് പ്രോസസ്സറിൽ ഒരു വാക്ക് ടൈപ്പ് ചെയ്തപ്പോൾ അതിലെ ഒരു അക്ഷരം തെറ്റിപ്പോയി. കേഴ്സറിന്റെ ഇടത് വശത്താണ് ഈ അക്ഷരമെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് ചുവടെയുള്ളതിൽ ഏത് കീയാണ് ഉപയോഗിക്കേണ്ടത്? സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്ഷരങ്ങൾ ഇടതുവശത്താണ് വരിക. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഉത്തരം നോക്കാം ബാക്ക് സ്പേസ് ആണ് അമർത്തേണ്ടത്. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഡോക്യുമെന്റ് PDF ആയി എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? നമ്മൾ സാധാരണ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, അതിനുള്ള ടൂൾ ഏതാണ്? ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ഒരു ചിത്രം, PDF ഫയലിൻ്റെ ചിത്രം, ആ ചിത്രമുള്ള ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഉത്തരം നോക്കാം സി ആണ്. അപ്പോൾ ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഡോക്യുമെന്റ് PDF ആയി എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ടൂള് ആ PDF ഫയലിൻ്റെ ചിത്രമുള്ള ഒരു ടൂളാണ്. ദത്തങ്ങൾ ഇൻപുട്ട് ചെയ്ത് പട്ടികൾ തയ്യാറാക്കുന്നതിനും അവ വിശകലനം നടത്തുന്നതിനുമുള്ള സോഫ്റ്റ്വെയറുകൾ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദത്തങ്ങൾ ഇൻപുട്ട് ചെയ്ത് പട്ടികൾ തയ്യാറാക്കുന്നതിനും അവ വിശകലനം ചെയ്യുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദ്യം. വേർഡ് പ്രോസർ, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ, ഗ്രാഫിക്. നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണിത്. ഉത്തരം നോക്കാം ബി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ദത്തങ്ങൾ ഇൻപുട്ട് ചെയ്ത് പട്ടികൾ തയ്യാറാക്കുന്നതിനും അവ വിശകലനം നടത്തുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ. ലിബർ ഓഫീസ് കാൽക്കിലെ ഒരു സെല്ലിന്റെ വിലാസം D6 ആണ്. ഈ സെല്ല് ഉൾക്കൊള്ളുന്ന വരിയുടെ പേര് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? നമുക്കറിയാം ലിബർ ഓഫീസ് കാൽക്കിൽ കുറേ വരികളും നിരകളുമാണുള്ളത്. അപ്പോൾ D6 എന്നാണ് ഒരു സെല്ലിൻ്റെ അഡ്രസ് എങ്കിൽ ആ വരിയുടെ പേര് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതായിരിക്കുമെന്നാണ് 6. അപ്പോൾ ആറാമത്തെ വരിയിലായിരിക്കും അതുണ്ടാവുക. വരികൾക്ക് നമ്മൾ 1, 2, 3, 4, 5, 6 എന്നുള്ള നമ്പറുകളും നിരകൾക്ക് കോളങ്ങൾക്ക് ABCD എന്നുമാണ് നൽകുന്നത്. അപ്പോൾ D6 എന്ന് പറയുന്നത് ആറാമത്തെ വരിയിലായിരിക്കും. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിരകൾക്കിടയിൽ കോളം ഒരു പുതിയ കോളം ഉൾപ്പെടുത്തണം, ഒരു പുതിയ നിര ഉൾപ്പെടുത്തണം. ഇതിനായി രണ്ടാമത്തെ നിരയിലെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചുവടെയുള്ളതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിനിടയിൽ, രണ്ടാമത്തെയും മൂന്നാമത്തെയും നിരകൾക്കിടയിലാണ് പുതിയ ഒരു നിര ഉൾപ്പെടുത്തേണ്ടത്. ഇതിനായി രണ്ടാമത്തെ നിരയിലാണ് ക്ലിക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഉത്തരം നോക്കാം ടേബിളിൽ ഇൻസേർട്ട് കോളംസ് റൈറ്റ്. കോളം എന്ന് പറഞ്ഞാൽ നിര, റൈറ്റ് സൈഡ്. ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ നിർമ്മാണത്തിൽ സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ഒരു സ്ലൈഡിലെ ഉള്ളടക്കം മുൻകൂട്ടി തീരുമാനിക്കാൻ, ഓപ്ഷൻ ബി പ്രസന്റേഷൻ സേവ് ചെയ്യാൻ, ഓപ്ഷൻ സി ടെക്സ്റ്റ് ബോക്സ് നിർമ്മിക്കാൻ, ഓപ്ഷൻ ഡി പ്രൊജക്ടർ പ്രവർത്തിപ്പിക്കാൻ. ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ നിർമ്മാണത്തിൽ സ്റ്റോറി ബോർഡ്, ഉത്തരം വളരെ വ്യക്തമാണ്, ഉത്തരം എ ആണ്. ഒരു സ്ലൈഡിലെ ഉള്ളടക്കം മുൻകൂട്ടി തീരുമാനിക്കാനാണ് സ്റ്റോറി ബോർഡ് നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്നത്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പ്രൊജക്ട് ഫയലുകളുടെ തനത് ഫോർമാറ്റ് എന്താണ്? പ്രൊജക്ട് ഫയലുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറന്ന് അതിലൊരു പ്രവർത്തനം ചെയ്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ സാധാരണയായി സേവ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ, അതാണ് അതിൻ്റെ പ്രൊജക്ട് ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉത്തരം നോക്കാം AUP എന്നാണ്. ഒഡാസിറ്റി പ്രൊജക്ട് ഫയൽ AUP എന്നാണ് ഒഡാസിറ്റി ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. ജിമ്പിൽ തുറന്ന ഒരു ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നതിന് ഏത് രീതിയാണ് യോജിച്ചത്? നമ്മൾ ജിമ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള സംവിധാനം ജിമ്പിലുണ്ട്. അതിനുള്ള ഷോർട്ട്കട്ട് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നോക്കാം Ctrl D ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഡി. Ctrl D അമർത്തുമ്പോൾ നമുക്ക് ജിമ്പിൽ തുറന്ന ഒരു ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ 8 യൂണിറ്റ് ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ടൂൾ ഉപയോഗിച്ചാലാണ് ഇത് എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഒരു പ്രത്യേക യൂണിറ്റിലുള്ള ഒരു വൃത്തം വരയ്ക്കാൻ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രോ പോയിന്റ്, സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്, കോമ്പസ്, സർക്കിൾ ത്രോ 3 പോയിന്റ്സ്, ഇതിലേത്
ഓപ്ഷൻ ആണ് നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ ബി ആണ് സർക്കിൾ സെന്റർ ആൻഡ് റേഡിയസ് ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത അളവുകളിലുള്ള യൂണിറ്റുള്ള വൃത്തങ്ങൾ വരയ്ക്കാൻ കഴിയും ഫെസ്റ്റ് ഡോട്ട് സിപ്പ് എന്ന ഫയലിനെ ഫെസ്റ്റ് എന്ന ഫോൾഡർ ആക്കി മാറ്റുന്നതിന് താഴെ പറയുന്ന ഏത് മാർഗം സ്വീകരിക്കാം അഥവാ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത് അല്ലെ ഫെസ്റ്റ് ഡോട്ട് സിപ്പ് എന്ന് പറഞ്ഞത് ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലാണ് അതിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്യണം ഉത്തരം വളരെ ക്ലിയർ ആണ് ഉത്തരം ഡി ആണ് റൈറ്റ് ക്ലിക്ക് ഓൺ ഫെസ്റ്റ് ഡോട്ട് സിപ്പ് ആൻഡ് സെലക്ട് എക്സ്ട്രാക്ട് അതായത് നമ്മൾ ഫെസ്റ്റ് ഡോട്ട് സിപ്പ് എന്ന ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മെനു വരും ആ മെനുവിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എക്സ്ട്രാക്ട് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഒഡാസിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു ടൂളിന്റെ ചിത്രമാണ് ചുവടെ കാണുന്നത് ഇതിന്റെ ഉപയോഗം എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ടൂളിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ ശബ്ദം കൂട്ടുന്നതിന് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് റെക്കോർഡ് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും സെലക്ഷൻ ബട്ടണൊക്കെ നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ഇവിടെ സി ആണ് ഉത്തരം സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ ശബ്ദം കൂട്ടുന്നതിനും ശബ്ദം കുറക്കുന്നതിനൊക്കെ നമുക്ക് ഈ ടൂൾ തന്നെ ഉപയോഗിക്കാൻ കഴിയും ലിബ്രോഫീസ് കാൽക്കിൽ ലഭ്യമായ ഒരു ടൂളിന്റെ ചിത്രമാണ് ചുവടെ കാണുന്നത് ഇതിന്റെ ഉപയോഗം എന്ത് നമ്മൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് സെല്ലുകളെ മെർജ് ചെയ്യാൻ ഓരോ സെല്ലിലും പ്രത്യേകം ടൈപ്പ് ചെയ്ത ക്രമം നമ്പർ നൽകാൻ ടെക്സ്റ്റിനെ ഒന്നിലധികം വരികളാക്കാൻ ടെക്സ്റ്റിനെ മധ്യഭാഗത്തായി ക്രമീകരിക്കാൻ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ഉത്തരം നോക്കാം ഡി ടെക്സ്റ്റിനെ മധ്യഭാഗത്തായി ക്രമീകരിക്കാനാണ് ഈ ടൂൾ ഉപയോഗിക്കുക ഇടതുഭാഗത്തും വലതുഭാഗത്തും മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാനും ജസ്റ്റിഫൈ ചെയ്യാനുമുള്ള ടൂളുകളൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഏത് ഭാഗത്താണ് ക്രമീകരിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്കത് തീരുമാനിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഇത് മധ്യഭാഗത്ത് ക്രമീകരിക്കാനുള്ള ടൂളാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് നമുക്കറിയാം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഉത്തരം നോക്കാം കേഡിൻ ലൈവ് ആണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കൃത അതുപോലെ ഒഡാസിറ്റി സ്റ്റെല്ലേറിയം തുടങ്ങിയ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ കേഡൻ ലൈവ് ആണ് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ജിംബ് സോഫ്റ്റ്വെയർ ലഭ്യമായ ഒരു ടൂളിന്റെ ചിത്രമാണ് ചുവടെ കാണുന്നത് ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ക്ലോൺ ടൂള് ബക്കറ്റ് ഫിൽ ടൂള് ബ്ലെൻഡ് ടൂള് സ്മഡ്ജ് ടൂള് ഈ ടൂള് നമ്മൾ വളരെ അധികം ഉപയോഗിക്കാറുണ്ട് ആ ടൂളിന്റെ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം ബ്ലെൻഡ് ടൂൾ എന്നാണ് ഇതിന്റെ പേര് ഇത് ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് ലയിപ്പിച്ച് ചേർക്കുന്ന രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇതിന്റെ പേര് ബ്ലെൻഡ് ടൂൾ എന്നാണ് കമ്പ്യൂട്ടറിൽ കാണുന്നതിന്റെ തുടർച്ചയായി പ്രൊജക്ഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ കാണാൻ തിരഞ്ഞെടുക്കേണ്ട മോഡ് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറും ഒരു പ്രൊജക്ടറും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കാണുന്നതിന്റെ തുടർച്ചയായിട്ട് പ്രൊജക്ഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ കാണണമെങ്കിൽ എ ബി സി ഡി നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് നമുക്ക് ഉത്തരം നോക്കാം ജോയിന്റ് ഡിസ്പ്ലേ എന്ന മോഡ് സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടറിൽ കാണുന്ന മോണിറ്ററിന്റെ ഡിസ്പ്ലേയുടെ തുടർച്ചയായിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും പ്രൊജക്ഷൻ സ്ക്രീനിൽ കാണുക സമഗ്ര ഓൺലൈൻ പോർട്ടലിന്റെ വെബ് അഡ്രസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നമ്മൾ സമഗ്ര പോർട്ടലൊക്കെ തുറന്നിട്ടുണ്ട് അതിന്റെ വെബ് അഡ്രസ് കൃത്യമായിട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഏതാണ് ഉത്തരം എന്ന് നോക്കാം സമഗ്ര ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് സമഗ്ര ഓൺലൈൻ പോർട്ടലിന്റെ വെബ് അഡ്രസ് താഴെ പറയുന്നവയിൽ സമഗ്രയിൽ ലോഗിൻ ചെയ്യാതെ ലഭിക്കുന്ന സൗകര്യം ലോഗിൻ ചെയ്യാതെ നമുക്ക് ഏതൊക്കെ കിട്ടും പഠന വിഭവങ്ങൾ സമഗ്രാസൂത്രണം മൈ പ്ലാൻ സൂക്ഷ്മാസൂത്രണം ഇവിടെ വളരെ വ്യക്തമാണ് പഠന വിഭവങ്ങൾ നമുക്ക് സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ തന്നെ ലഭിക്കും സമഗ്രാസൂത്രണവും മൈ പ്ലാനും സൂക്ഷ്മാസൂത്രണവും ഒക്കെ നമുക്ക് സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭ്യമാകുന്ന സൗകര്യങ്ങളാണ് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്ലാനുകൾ സമഗ്ര റിസോഴ്സ് പോർട്ടലിന്റെ ഡാഷ് ബോർഡിൽ കാണുന്നത് എവിടെയാണ് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്ലാനുകൾ നമുക്ക് സമഗ്രയിൽ ലഭ്യമാണ് അതെവിടെയാണ് ഏത് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് ലഭ്യമാവുക എ ബി സി ഡി എന്നിവ നൽകിയിട്ടുണ്ട് മൈ പ്ലാൻ ക്ലാസ് റൂം പ്രസന്റേഷൻ ടീച്ചേഴ്സ് പ്ലാൻ കൺസൾട്ടേഷൻ ഇതിലെവിടെയാണ് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്ലാനുകൾ ഉള്ളത് ഉത്തരം നോക്കാം ടീച്ചേഴ്സ് പ്ലാൻ എന്ന ഓപ്ഷനിൽ പോയാലാണ് നമുക്ക് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്ലാനുകൾ ലഭിക്കുക മലയാളത്തിൽ മ്പ എന്ന അക്ഷരം ലഭിക്കാൻ ഏതെല്ലാം കീകളാണ് ഉപയോഗിക്കേണ്ടത് മലയാളത്തിൽ മ്പ എന്ന അക്ഷരം ലഭിക്കാൻ ഏതെല്ലാം കീകളാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മ്പ എന്ന അക്ഷരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മ പ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഉത്തരം സി ഡി എച്ച് ആണ് സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മായ വരും ഡി എന്നാവുമ്പോൾ മ എന്നാവും എച്ച് എന്ന് പറഞ്ഞാൽ പായാണ് അപ്പോൾ മ പ ഒരുമിച്ച് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മ്പ എന്ന അക്ഷരം ലഭിക്കുന്നത് അപ്പോൾ ഉത്തരം സി ഡി എച്ച്
ടെക്സ്റ്റ് മുഴുവനായും സെലക്ട് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് എന്താണ്? നമ്മളൊരു വേർഡ് പ്രോസസറിലൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അത് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട്കട്ട്, ഉത്തരം നോക്കാം, കൺട്രോൾ എ ആണ് ടെക്സ്റ്റ് മുഴുവനായും സെലക്ട് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട്കട്ട്. അത് വേർഡ് പ്രോസസ്സറിലാവട്ടെ മറ്റേത് സോഫ്റ്റ്വെയറുകളിലാണെങ്കിലും കൺട്രോൾ എ ആണ് സാധാരണയായി ഉണ്ടാവാറുള്ളത്. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു സ്ലൈഡിലെ ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ഒരു ഫയലിലേക്ക് ഹൈപ്പർ ലിങ്ക് നൽകാൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുക? ഇവിടെ ടൂളാണ് ചോദിച്ചിട്ടുള്ളത്. എ ബി സി ഡി എന്നിവ നൽകിയിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമാണ്, ബി ആണ്. ചങ്ങലയുടെ ചിത്രമുള്ള ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് നൽകാൻ കഴിയുക. ലിബർ ഓഫീസ് റൈറ്റിൽ തയ്യാറാക്കിയ ഒരു ഫയലിനെ PDF ആയി എക്സ്പോർട്ട് ചെയ്യണം. ഇതിന് എന്താണ് മാർഗം? നേരത്തെ ലിബർ ഓഫീസ് റൈറ്റർ തയ്യാറാക്കിയ ഒരു ഫയലിനെ PDF ആക്കാൻ PDFന്റെ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു ചിത്രം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇനി മെനു വഴി എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഉത്തരം നോക്കാം. ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് PDF, ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലിബർ ഓഫീസ് റൈറ്ററിലുള്ള ഒരു ഫയലിനെ നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു സ്ലൈഡിലെ ടെക്സ്റ്റിന് ആനിമേഷൻ നൽകുന്നതിന് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ്? ആനിമേഷൻ നൽകാൻ ഇതിൽ ഏത് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എ ആണ്. അപ്പോൾ എ എന്ന ഓപ്ഷന് നേരെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസിൽ ടെക്സ്റ്റുകൾക്കും ചിത്രങ്ങൾക്കൊക്കെ ആനിമേഷൻ നൽകാൻ കഴിയും.